അടിക്കടി ഉണ്ടായ വെള്ളപ്പൊക്കങ്ങളെ തുടർന്ന് അപ്പർ കുട്ടനാടൻ മേഖലയിൽ വൻ കൃഷിനാശം. 50 ഹെക്ടറിലെ 1.5 ലക്ഷത്തോളം വാഴക്കൃഷി നശിച്ചതായാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്ക്. പച്ചക്കറിക്കൊപ്പം കിഴങ്ങുവിളകളും വെള്ളം കയറി നശിച്ചു. ടൌട്ടയും പിന്നാലെ എത്തിയ യാസ് ചുഴലിക്കാറ്റും കഴിഞ്ഞ മാസം അപ്രതീക്ഷിതമായ 2 വെള്ളപ്പൊക്കമാണ് കുട്ടനാടിന് സമ്മാനിച്ചത്. പെരിങ്ങര, കടപ്ര, നിരണം, കുറ്റൂർ, നെടുമ്പറം പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിൽ വ്യാപക കൃഷിനാശമുണ്ടായത്. ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്ത ഏത്ത, റോബസ്റ്റ, പൂവൻ, ചെങ്കതളി, പാളയംകോടൻ ഇനങ്ങളിൽപ്പെട്ട വാഴകൾ നശിച്ചു. വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം പാതിവിളവെത്തിയ വാഴകളുടെ ചുവട് അഴുകി തുടങ്ങി. കടപ്ര പഞ്ചായത്തിൽ ഷിബു വർഗീസിന്റെ 4000ത്തോളം വാഴയാണ് വെള്ളത്തിലായത്. വെള്ളപ്പൊക്കത്തിന് ഈ വാഴകൾ മുഴുവൻ പോയിരിക്കുകയാണ്. ഒരു കൊല പോലും വെട്ടാനൊക്കത്തില്ല. ഏതാണ്ട് 2.5 ലക്ഷം രൂപകളും ഇപ്പോൾ ചെലവാക്കിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ബറോഡ ബാങ്കിലെ 3 ലക്ഷം രൂപയുടെ ലോൺ എടുത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാളൊന്നും കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും കൃഷിഭവനിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ കിട്ടുന്ന സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലയിൽ 1 കോടിയിലധികം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വെള്ളം ഇറങ്ങിയ ശേഷം മാത്രമേ പൂർണ്ണമായ കണക്കെടുപ്പ് സാധിക്കൂ. ബാങ്ക് വായ്പയെടുത്തും പാട്ടത്തിനും കൃഷി ഇറക്കിയവർക്ക് കഴിഞ്ഞ വർഷത്തെ നഷ്ടപരിഹാരം പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. 1500 വാഴയാണ് വെച്ചിരിക്കുന്നത്. അത് മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ കുറച്ച വാഴ മുഴുവൻ പോയി, കൃഷിനാശം വന്നു. ബാങ്കിൽ നിന്ന് ലോണെടുത്താ കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ ഇൻഷുർ ക്ലെയിം പോലും കിട്ടിയിട്ടില്ല. എനിക്ക് തന്നെയല്ല, ആർക്കും കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ഇൻഷുർ അടച്ചവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ സർക്കാരിൽ നിന്ന് വല്ലതും കിട്ടിയെങ്കിൽ അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യാം, അല്ലെങ്കിൽ അതും ചെയ്യാൻ നടക്കത്തില്ല. പടവലം, വെള്ളരി, വഴുതന, പാവൽ, ചീര തുടങ്ങി പച്ചക്കറികൾക്ക് നാശമുണ്ടായിട്ടുണ്ട്. ഉചിതമായ നഷ്ടപരിഹാരം അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ അപ്പർ കുട്ടനാട്ടിലെ കർഷകർ വൻ കടക്കണിയിലാവും. 24 പത്തനംതിട്ട.